Solutions, easy trick to study, NCERT textbook, plus 2 chemistry, chapter solutions in Malayalam. This video will be called Rolle's law, ideal solutions, non-ideal solution and azeotropes. Hello students, we have Henry's law applications in the class video. Vapor pressure of liquid solutions in the topic. ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത്. വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ. ലിക്വിഡ് സൊല്യൂഷന്റെ പ്രത്യേകത എന്താ? ലിക്വിഡ് സൊല്യൂഷനിലെ സോൾവെന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് ആയിരിക്കും. സൊല്യൂട്ട് ഗ്യാസോ ലിക്വിഡോ അല്ലെങ്കിൽ സോളിഡോ ആയിരിക്കും. നമുക്കറിയാം ഒരു സൊല്യൂഷന്റെ ഫിസിക്കൽ സ്റ്റേറ്റ് തീരുമാനിക്കുന്നത് ഏതാണ്? അതിൽ സോൾവെന്റ് ആണ്. അപ്പൊ ലിക്വിഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോൾവെന്റ് എപ്പോഴും എന്തായിരിക്കും? ലിക്വിഡ് ഫേസിലായിരിക്കും. ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് പഠിക്കാനുള്ളത്. ലിക്വിഡ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്ന ടൈപ്പും സോളിഡ്സ് ഇൻ ലിക്വിഡ്. ഇനി ഇവിടെ നമുക്ക് പറയാം, നമ്മളിവിടെ ലിക്വിഡ് സൊല്യൂഷന്റെ നമ്മൾ മുൻപ് പഠിച്ച സോളിഡ് ഇൻ ലിക്വിഡിലും അതുപോലെ ഗ്യാസ് ഇൻ ലിക്വിഡ് കേസ് നോക്കിയപ്പോൾ സോളിബിലിറ്റി ആണ് നമ്മൾ മെഷർ ചെയ്തത് അല്ലെ. സോളിബിലിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ നമ്മൾ വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. എന്താണ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ? അതായത് പ്രഷർ എക്സേർട്ടഡ് ബൈ ദ വേപ്പേഴ്സ് വേപ്പേഴ്സ് ഓഫ് ദി ലിക്വിഡ് ഓവർ എ ലിക്വിഡ് സർഫസ് അല്ലെ. ലിക്വിഡ് സർഫസിന് മുകളിലുള്ള ലിക്വിഡിൽ നിന്ന് ഉണ്ടാകുന്ന വേപ്പേഴ്സ് ഉണ്ടാക്കുന്ന പ്രഷറിനെയാണ് നമ്മൾ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ക്ലോസ്ഡ് വെസലിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തു വെച്ചു, ക്ലോസ്ഡ് കണ്ടെയ്നറിൽ. നമുക്കറിയാം എന്തായാലും ആ വാട്ടർ കുറച്ച് ഇവാപ്രേറ്റ് ചെയ്യും. ഇവാപ്രേറ്റ് ചെയ്യുമ്പോൾ ഇവയ്ക്ക് ക്ലോസ്ഡ് വെസലാണ് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഈ ലിക്വിഡും വേപ്പറും തമ്മിലൊരു ഇക്വിലിബ്രിയം എത്തുന്നു. ആ സമയത്ത് ഈ വേപ്പർ ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ലിക്വിഡ് സർഫസിന് മുകളിലുള്ള വേപ്പറിന് എന്തുണ്ട്? ഒരു പ്രഷർ ഉണ്ടായിരിക്കും. അപ്പോഴുള്ള ആ പ്രഷറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കിൽ കിടക്കാം. ലിക്വിഡ്സ് ഇൻ ലിക്വിഡ്സിലെ എന്താണ് വേപ്പർ പ്രഷറിനെ പറ്റിയിട്ട് നമുക്ക് പറയാനുള്ളത്? വേപ്പർ പ്രഷർ ഓഫ് ലിക്വിഡ് ലിക്വിഡ് സൊല്യൂഷൻ. കൺസിഡർ എ ബൈനറി സൊല്യൂഷൻ ഓഫ് ടു വോളറ്റൈൽ ലിക്വിഡ് 192. ബൈനറി സൊല്യൂഷൻ ആണ് എടുക്കുന്നത്. രണ്ട് കമ്പോണന്റ് ആണ് ഉള്ളത്. ഇവിടുത്തെ രണ്ട് കമ്പോണന്റിന്റെ പ്രത്യേകത എന്താ? വോളറ്റൈൽ ആയിട്ടുള്ള ലിക്വിഡ്സ് ആണ്. എന്താണ് വോളറ്റൈൽ എന്ന് പറഞ്ഞാൽ? ഈസിലി ഇവാപ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വോളറ്റൈൽ എന്ന് പറയുന്നത്. വോളറ്റൈൽ ലിക്വിഡ് ആയിട്ടുള്ള 192 ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഈ ഡയഗ്രത്തിൽ ഒന്ന് നോക്കാം. ഈ ഫസ്റ്റ് ഡയഗ്രത്തിൽ കാണുന്നത് പ്യുർ 1 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പ്യുർ 1-ലുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നു? ഈ ലിക്വിഡ്സ് പാർട്ടിക്കിൾസ് ഇവാപ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പൊ കുറച്ച് പാർട്ടിക്കിൾസ് ഇവിടെ വേപ്പർ ഫോം ആയിട്ട് ഇതിന്റെ മുകളിലായിട്ട് ലിക്വിഡ് സർഫസിൽ വന്ന് നിൽക്കുന്നുണ്ട് അല്ലെ. അവ എക്സേർട്ട് ചെയ്യുന്ന ഒരു പ്രഷറിനെ നമ്മൾ പറയാം വേപ്പർ പ്രഷർ ഓഫ് P1 എന്ന് പറഞ്ഞ വേപ്പർ പ്രഷർ ഓഫ് പ്യുർ കമ്പോണന്റ് 1 എന്ന് പറയാം. ഇനി P2 നോക്കാം. നമുക്ക് ഇവിടെ നമുക്ക് ബ്ലൂ കളറിൽ നമ്മൾ അതിന്റെ വ്യത്യാസം തിരിച്ചറിയാനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. സെക്കൻഡ് കമ്പോണന്റ് ആണ് നമ്മൾ സെക്കൻഡ് വെസലിൽ എടുത്തിരിക്കുന്നത്. ഇതും ക്ലോസ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്നു. ഇവിടെയും നമ്മൾ ക്ലോസ്ഡ് കണ്ടെയ്നർ ആണ്. ഇവ ഇവാപ്രേറ്റ് ചെയ്ത് ഇവിടെ നമുക്ക് അതിന്റെ വേപ്പേഴ്സ് കിട്ടുന്നു. അപ്പൊ ഇവയും ഒരു തരത്തിലുള്ള വേപ്പർ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ P2 എന്ന് പറയുന്നു. മനസ്സിലായോ? ഇനി തേർഡ് വെസല് നമുക്ക് നോക്കാം. സെന്ററിലുള്ള വെസല്, ഇവിടെ നമ്മൾ പ്യുർ 1-ഉം പ്യുർ 2-നും കൂടെ മിക്സ് ചെയ്തിരിക്കുകയാണ്. അതായത് ടേക്കൺ ഇൻ ക്ലോസ്ഡ് വെസൽ ബോത്ത് കമ്പോണന്റ് വുഡ് ഇവാപ്രേറ്റ്. അതൊരു ഇക്വിലിബ്രിയം എക്സിസ്റ്റ് ചെയ്യുന്നു ഇവിടുത്തെ വേപ്പർ ഫേസും ലിക്വിഡ് ഫേസും തമ്മിൽ. ആ സമയത്ത് നമ്മൾ വേപ്പർ പ്രഷർ എങ്ങനെയാ പറയാ? പി ടോട്ടൽ ആയിട്ടാണ് പറയാ. അതായത് P1 + P2, പ്യുർ 1-ന്റെ പാർഷ്യൽ പ്രഷർ പ്ലസ് വേപ്പർ പ്രഷർ പ്ലസ് P2-ന്റെ വേപ്പർ പ്രഷർ ആയിരിക്കും. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നമ്മൾ നോക്കിയ ഈ എന്താണ് വൈറ്റ് കളേർഡ് ആയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇതിൽ ഈ മിക്സർ ഉള്ള, അതായത് ഈ രണ്ട് കമ്പോണന്റ് സൊല്യൂഷനിൽ ഒന്ന് നോക്കിയാൽ വൈറ്റ് പാർട്ടിക്കിൾസ് കുറവാണ്. കൂടുതലുള്ളത് ഏതാണ്? നമ്മുടെ സെക്കൻഡ് കമ്പോണന്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ അളവ് കുറവുള്ളത് ഫസ്റ്റ് കമ്പോണന്റ്, കൂടുതലുള്ളത് സെക്കൻഡ് കമ്പോണന്റ്. അപ്പൊ ഇവയുടെ അളവ് അല്ലെങ്കിൽ ഇവിടെ കോമ്പോസിഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എത്രയുണ്ട് നമുക്ക് പറയണം. കൂടുതലുള്ള ആൾക്ക് കൂടുതലായിരിക്കും കോമ്പോസിഷൻ അല്ലെ. കൂടുതൽ പ്യുർ കമ്പോണന്റ് 2 ആണ് നമ്മുടെ ഈ സൊല്യൂഷൻ എങ്കിൽ അവയായിരിക്കും കൂടുതൽ പാർട്ടിക്കിൾസ് വേപ്പർ ഫേസിൽ വരുന്നത്. ഇനി 1 കമ്പോണന്റ് കുറവാണെങ്കിൽ ആ കുറച്ച് പാർട്ടിക്കിൾസ് പ്യുർ 1-ന്റെ അല്ലെങ്കിൽ 1 കമ്പോണന്റിന്റെ കുറച്ച് പാർട്ടിക്കിൾസ് മാത്രമേ വേപ്പർ ഫേസിൽ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ ഇവയുടെ അളവിനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? മോൾ ഫ്രാക്ഷൻ എന്നുള്ള ടേം ഉപയോഗിക്കുന്നു. നമ്മൾ ഹെൻറി ലോയിൽ പറയുന്ന പോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ ഇവിടെ
ആ ഒരു അളവിനെ അല്ലെങ്കിൽ കോമ്പോസിഷൻ എത്രത്തോളം നമ്മൾ കണക്കാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഇനി അടുത്ത ഇതിലേക്ക്. ഈ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? ടോട്ടൽ വേപ്പർ പ്രഷർ പി ടോട്ടൽ ആൻഡ് പി വൺ ആൻഡ് പി ടു ബി ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് വൺ ആൻഡ് ടു റെസ്പെക്റ്റീവ്ലി. അപ്പൊ ഇവിടെ പാർഷ്യൽ പ്രഷർ റിലേറ്റഡ് ടു മോൾ ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുന്നു. ഇവിടെയാണ് ഈ നമ്മുടെ അടുത്ത ലോയെ പറ്റിയിട്ട് പറയുന്നത്, അതായത് റോൾസ് ലോ. റോൾസ് ലോയുടെ പ്രത്യേകത എന്താണ്? ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സിനാണ് നമ്മൾ റോൾസ് ലോ അപ്ലൈ ചെയ്യുന്നത്. എങ്ങനെയാണ്? ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സ്. നമ്മൾ ഹെൻറി ലോയിൽ പറഞ്ഞപ്പോൾ നമ്മൾ ഗ്യാസ് ഇൻ ലിക്വിഡിൽ സോലുബിൾ ആകുമ്പോഴാണ് ഹെൻറി ലോയുടെ അപ്ലിക്കേഷൻ നമ്മൾ പറയുന്നത്, ഹെൻറി ലോ നമ്മൾ എടുത്ത് പറയുന്നത്. ഇവിടെ റോൾസ് ലോ എന്ന് പറഞ്ഞാൽ ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സിനാണ്. ഇനി എന്താണ് ലോ പറയുന്നത്? ദ പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ഈച്ച് കമ്പോണന്റ് ഓഫ് ദി സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ. അതായത് ഈ പി വൺ എന്ന് പറയുന്ന ആദ്യത്തെ കമ്പോണന്റ് എന്താണ്? പാർഷ്യൽ വേപ്പർ പ്രഷർ പി വൺ അല്ലേ, അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് സ്മോൾ ഫ്രാക്ഷൻ, അതായത് കൈ വൺ ആയിരിക്കും. ഇനി പി ടു എന്ന് പറയുന്ന കമ്പോണന്റ് സെക്കൻഡ് കമ്പോണന്റ് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഇത് പി ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കൈ ടു ആയിരിക്കും. ഇതാണ് റോൾസ് ലോ പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് ഓരോ കമ്പോണന്റിന്റെയും റോൾസ് ലോ അപ്ലൈ ചെയ്തിട്ട് എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫോർ കമ്പോണന്റ് വൺ, പി വൺ പ്രൊപ്പോർഷണൽ ടു കൈ വൺ. ദെൻ ഫോർ കമ്പോണന്റ് ടു, പി ടു പ്രൊപ്പോർഷണൽ കൈ ടു. ദെൻ നമ്മളിവിടെ നമുക്കറിയാം പ്രൊപ്പോർഷണൽ സൈൻ ആണ്. പ്രൊപ്പോർഷണൽ സൈൻ മാറ്റുന്നതിനായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു. ഇവിടെ അതെ, പ്രൊപ്പോർഷണൽ സൈൻ മാറ്റുന്നതിനായിട്ട് നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊടുക്കുന്നു. ഈ കോൺസ്റ്റന്റ് എങ്ങനെയാണ്? പി വൺ നോട്ട് അല്ലേ, അതുപോലെ പി ടു നോട്ട് എന്നുള്ള ഒരു വാല്യൂ ആണ്, അല്ലെങ്കിൽ ഒരു നമ്പർ ഇതാണ് കൊടുത്തിരിക്കുന്നത്, ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. എന്താണ് പി നോട്ട് വൺ അല്ലെങ്കിൽ പി വൺ നോട്ട് എന്ന് പറയുന്നതും പി ടു നോട്ട് എന്ന് പറയുന്നത് എന്താണ്? അതായത് പാർഷ്യൽ വേപ്പർ പ്രഷർ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് എന്നുള്ളത് പ്യുവർ ആണെന്ന് കാണിക്കുന്നതിനാണ് നമ്മളിവിടെ സീറോ എന്നുള്ള വാല്യൂ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഇനി ഇപ്പൊ പി വൺ എന്നുള്ള ഇക്വേഷൻ എന്താ? പി വൺ ഈക്വൽ ടു പി വൺ നോട്ട് കൈ വൺ, ദെൻ പി ടു ഈക്വൽ ടു പി ടു നോട്ട് കൈ ടു. മനസ്സിലായോ? അപ്പൊ പി വൺ നോട്ട് എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് വൺ, പി ടു എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കമ്പോണന്റ് ടു. ഇനി എങ്ങനെയാണ് ഈ പി വൺ നോട്ട് എന്നുള്ള ആ ഒരു കോൺസ്റ്റന്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? നമ്മൾ സാധാരണ പ്രൊപ്പോർഷണൽ സൈൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കെ എന്നുള്ള ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് കൊടുക്കുക അല്ലെ. ഇവിടെ നമ്മൾ പി വൺ നോട്ട് എന്നുള്ള വാല്യൂ എങ്ങനെയാണ് കൊടുത്തത്? അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് പി വൺ ഈക്വൽ ടു, നമ്മൾ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്ന പോലെ കെ എന്നുള്ള കോൺസ്റ്റന്റ് കൊടുത്തു. പി വൺ ഈക്വൽ ടു കെ ഇൻറ്റു കൈ വൺ. കെ നമുക്ക് അറിയില്ല, നമുക്ക് നോക്കണം എങ്ങനെയാണ് കെ എന്നുള്ളത്. ഇനി കൺസിഡർ, നമുക്ക് ആദ്യത്തെ കമ്പോണന്റ് എടുക്കുകയാണ്, ഓൺലി വൺ കമ്പോണന്റ്, പ്യുവർ ആയിട്ടുള്ള ഫസ്റ്റ് കമ്പോണന്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് അവയുടെ മോൾ ഫ്രാക്ഷൻ നോക്കാം, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞു അവയുടെ അളവ്, കോമ്പോസിഷൻ, കോൺസെൻട്രേഷൻ നമ്മൾ മോൾ ഫ്രാക്ഷൻ ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലെ. മോൾ ഫ്രാക്ഷനുള്ള കോൺസെൻട്രേഷൻ ടേം ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം പ്യുവർ കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ എക്സ് വണ്ടെ വാല്യൂ എന്തായിരിക്കും? വൺ ആയിരിക്കും. എക്സ് ടു എന്തായിരിക്കും? സീറോ ആയിരിക്കും. അപ്പൊ ഇനി നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, എല്ലാ കമ്പോണൻസിന്റെയും മോൾ ഫ്രാക്ഷൻസ് നമുക്ക് സം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് കിട്ടും അല്ലെ. കൈ വൺ പ്ലസ് കൈ ടു ഈക്വൽ ടു വൺ എന്നുള്ള യൂണിറ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പ്യുവർ കമ്പോണന്റ് മാത്രമാണ്, ഇപ്പൊ കൈ വൺ ഈക്വൽ ടു വൺ ആയിരിക്കും. സോ പി വൺ ഈക്വൽ ടു കെ ഇൻറ്റു വൺ ഫോർ പ്യുവർ വൺ എന്ന് കൊടുക്കാം. അപ്പൊ നമുക്കറിയാം പി വൺ എന്ന് പറയുമ്പോൾ അവിടെ പ്യുവർ കമ്പോണന്റ്, അതായത് ഫസ്റ്റ് കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണല്ലോ പ്യുവർ കമ്പോണന്റ് എന്ന് പറഞ്ഞ പി വൺ കമ്പോണന്റ് എന്ന് പറഞ്ഞത്? അപ്പൊ നമുക്ക് പി വണ്ണിന് പകരം നമുക്ക് എന്ത് എഴുതാം? പി വൺ നോട്ട് എന്ന് എഴുതാം. അത് പി വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്യുവർ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. അതെങ്ങനെയാണ് പ്യുവർ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആ കമ്പോണന്റ് മാത്രം. അപ്പൊ പി വണ്ണിന് പകരം നമുക്ക് പി വൺ നോട്ട് എന്ന് പറയാം. പി വൺ നോട്ട് ഈക്വൽ ടു കെ എന്ന് കൊടുത്തു. ദെൻ പി വൺ ഈക്വൽ ടു എന്ത് കൊടുക്കാം? നമുക്ക് ഈക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, കെക്ക് പകരം പി നോട്ട് വൺ കൈ വൺ, ദെൻ പി ടു ഈക്വൽ ടു പി നോട്ട് ടു കൈ ടു. ഇങ്ങനെയാണ് നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ പ്യുവർ കമ്പോണന്റിന്റെ വേപ്പർ പ്രഷറിലാക്കിയിട്ട് നമ്മൾ എഴുതുന്നത്. മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഈക്വേഷനിലേക്ക് എന്ത് അപ്ലൈ ആണ്? ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പി ടോട്ടൽ ഈക്വൽ ടു പി വൺ പ്ലസ് പി ടു. ഇനി നമുക്ക് പി ടോട്ടലിൽ പി വണ്ടെ വാല്യൂ നമുക്ക് ഇവിടെ അറിയാം, പി ടുവിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, കൈ വൺ പി
knot plus chi2 p2 knot. And then നമ്മൾ chi1 ന് പകരം എന്ത് കൊടുക്കും? നമുക്കറിയാം chi1 plus chi2 equal to 1. നേരത്തെ ഡിസ്കസ് ചെയ്താണ് 1 minus chi2 p1 knot plus chi2 p2 knot കൊടുത്തു. നമ്മൾ ഇതൊന്ന് ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? p total ന് ഒരു ഇക്വേഷൻ കിട്ടി. p total ന്റെ ഇക്വേഷൻ എന്താ? p1 knot plus p0 2 minus p0 1 into x2 sorry chi2 എന്നുള്ള ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ p total ഇൻ ടേംസ് ഓഫ് സെക്കൻഡ് കമ്പോണന്റ് മോൾ ഫ്രാക്ഷൻ ടേമിലാണ് നമ്മൾ എഴുതിയത്. ഇനി ഇവിടെ നമുക്ക് ഈ ഇവിടെ നമ്മൾ കൈമണിന് പകരമാണ് കൈട്ടു എന്നുള്ള ഈ ഒരു ഇക്വേഷൻ വൺ മൈനസ് കൈട്ടു എന്നുള്ള ഇക്വേഷൻ കൊടുത്തത്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൈട്ടുവിന്റെ അവിടെ നമുക്ക് വൺ മൈനസ് എക്സ് വൺ എന്നുള്ള ഇക്വേഷൻ കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഇക്വേഷൻ എഴുതാൻ സാധിക്കും. അപ്പൊ അത് ഏത് ടേംസിലൊക്കെയായി? ഇൻ ടേംസ് ഓഫ് ഫസ്റ്റ് കമ്പോണന്റ് ആയി. മനസ്സിലായോ? അപ്പൊ പി ടോട്ടൽ ഈക്വൽ ടു പി നോട്ട് പി ടു നോട്ട് പ്ലസ് പി വൺ നോട്ട് മൈനസ് പി ടു നോട്ട് ഇൻറ്റു കൈ വൺ. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് പി ടോട്ടലിനെ എഴുതാനായിട്ട് സാധിക്കും. ഫസ്റ്റ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ടേമിലും സെക്കൻഡ് കമ്പോണന്റിന്റെ മോൾ ഫ്രാക്ഷൻ ടേമിലും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഒരു മൂന്ന് പോയിന്റിലേക്ക് നമ്മൾ എത്താണ്, മൂന്ന് കൺക്ലൂഷൻസ് പറയാണ്. എന്താണെന്ന് നോക്കാം. ടോട്ടൽ വേപ്പർ പ്രഷർ റിലേറ്റഡ് ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് എനി വൺ component. P total എന്തിനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു? മോൾ ഫ്രാക്ഷൻ. ഒന്നില്ലെങ്കിൽ കൈ വൺ ആവാം അല്ലെങ്കിൽ കൈ ടു ആവാം, ഏതെങ്കിലും ഒരു കമ്പോണന്റിനെ പി ടോട്ടൽ റിലേറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഇനി അതേപോലെ തന്നെയുള്ള ഒരു അടുത്തൊരു കൺക്ലൂഷൻ ആണ് ടോട്ടൽ വേപ്പർ പ്രഷർ പി ടോട്ടൽ വാരീസ് ലീനിയർലി വിത്ത് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് ടു ഓർ വൺ. നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പി ടോട്ടലും അതുപോലെ കൈ ടു എന്ന് പറയുന്ന അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷനും ലീനിയർലി ആയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് പറയുന്നത് depending on the vapor pressure of pure component 1 and 2 that is p 1 0 p 0 2 എന്ന് പറയുന്നത് total vapor pressure over the solution decrease or increase with the increase of the mole fraction of component 1. മനസ്സിലായോ? അതായത് ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഈ ഇക്വേഷനിൽ നോക്കിയ പി ഫസ്റ്റ് ഇക്വേഷനിൽ p 0 2 ആണ് ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നത് അല്ലെ, p 1 0 എന്താണ് സ്മോൾ ആണ്, ഇവിടെയോ തിരിച്ചാണ് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സ്ലോപ്പ് ആയിട്ടും അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന സ്ലോപ്പ് ആയിട്ടും നമുക്ക് പി ടോട്ടലിന്റെ ഗ്രാഫ് കിട്ടുന്നു. പക്ഷെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ നമ്മൾ കമ്പോണൻ പ്യുവർ സ്റ്റേറ്റുള്ള കമ്പോണന്റ് നമ്മൾ മിക്സ് ചെയ്ത് വരുമ്പോൾ എന്തായാലും മോൾ ഫ്രാക്ഷൻ കൂടുന്നു അല്ലെ. അപ്പൊ നമുക്ക് പറയാം ടോട്ടൽ വേപ്പർ പ്രഷറിന്റെ ഗ്രാഫ് അല്ലെങ്കിൽ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഇൻക്രീസ് കാണിക്കാം, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പ് കാണിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പ് നമുക്ക് കാണിക്കാം. അതാണ് തേർഡ് പോയിന്റ് പറയുന്നത്. ഓക്കെ, മനസ്സിലായി. നമുക്ക് ഇനി അടുത്ത പോയിന്റിലേക്ക് കടക്കാം. ഇതിന്റെ ഗ്രാഫാണ് കാണിക്കുന്നത്. ഗ്രാഫ് നമ്മൾ ആ ഒരു ഇക്വേഷനിൽ നിന്ന് എത്തിച്ചേരുന്ന ഒരു ഗ്രാഫാണ്, വരയ്ക്കുന്ന ഗ്രാഫാണ്. ഈ ഡാഷ്ഡ് ലൈൻസ് വൺ ആൻഡ് ടു ആണ്, അത് പാർഷ്യൽ പ്രഷറാണ്. മാർക്ക്ഡ് ലൈൻ എന്ന് പറയുന്നത് ടോട്ടൽ വേപ്പർ പ്രഷറാണ്. പി ടോട്ടൽ പി വൺ പ്ലസ് പി ടു, പി വണ്ണും പി ടും തമ്മിൽ നമ്മൾ എക്സ് വൺ എക്സ് ടു വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കുന്നു. ലീനിയർ പ്ലോട്ടാണ്, ഇവിടെ എല്ലാ ലൈനും ലീനിയർ ആണ് നമുക്ക് കാണാം. പ്ലോട്ട് ത്രീ എന്ന് പറയുന്ന ലൈൻ ത്രീ എന്ന് പറയുന്നതും എന്താണ്, ലീനിയർ ഷേപ്പാണ്. ഇവിടെ മിനിമം വാല്യൂ ഓഫ് പി വൺ നോട്ട് എന്താണ്, പി ടോട്ടൽ എന്ന് പറയുന്നത് പി പി വൺ നോട്ടും മാക്സിമം വാല്യൂ ഓഫ് പി ടോട്ടൽ എന്ന് പറയുന്നത് പി നോട്ടും ആണ്. എന്താണ് അതിന് കാരണം? നമുക്കറിയാം ഇവിടെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, കമ്പോണന്റ് വൺ എന്ന് പറയുന്നത് ലെസ് വോളറ്റൈൽ ആണ്, ലെസ് വോളറ്റൈൽ ദാൻ ടു ആണ്. അപ്പൊ എളുപ്പത്തിൽ ഇത് വേപ്പർ ആയിട്ട് മാറുന്നില്ല, പെട്ടെന്നാവുന്നത് ആരാണ്? പിന്നെ അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ ഇവിടെ ലെസ് വോളറ്റൈൽ, അതുകൊണ്ട് വേപ്പർ പ്രഷർ വാല്യൂ കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പി വൺ നോട്ട് എന്ന് പറയുന്നത് ഇവിടെ താഴെയാണ്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടേക്ക് ഒരു ഇൻക്രീസ് ആണ് കാണിക്കുന്നത്. ഇത് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്ലോപ്പ് ഇങ്ങനെയായിരിക്കും അല്ലെ, അതായത് ഒരു ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പ് ആണെങ്കിൽ മറ്റത് നെഗറ്റീവ് ആയിട്ടുള്ള സ്ലോപ്പ് ആയിരിക്കാം. അപ്പൊ ഡിക്രീസ്, ഇതാണ് നേരത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞത്, ഇൻക്രീസോ ഡിക്രീസോ സംഭവിക്കാം. പക്ഷേ എന്ത് സംഭവിക്കണോ, മോൾ ഫ്രാക്ഷൻ എപ്പോഴും ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോട്ടൽ വേപ്പർ പ്രഷർ ഇൻക്രീസോ ഡിക്രീസോ സംഭവിക്കാം. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി ഈ ഗ്രാഫിന്റെ എക്സ്പ്ലനേഷൻ, ഗ്രാഫ് എങ്ങനെയാണ് കൈ വൺ ഈക്വൽ ടു വൺ കൈ ടു ഈക്വൽ ടു സീറോ എന്നുള്ളതിന് നമുക്ക് അടുത്ത ഒരു ഗ്രാഫിൽ അല്ലെങ്കിൽ അടുത്ത ഒരു സ്ലൈഡിൽ കാണാം. അതിന്റെ ഇടയിൽ ഒരു പോയിന്റ് പറയാണ്, ദ കോമ്പോസിഷൻ ഓഫ് വേപ്പർ ഫേസ് ഇൻ ഇക്വിലിബ്രിയം വിത്ത് ദ സൊല്യൂഷൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണന്റ്. ഇപ്പൊ നമ്മൾ കോമ്പോസിഷൻ വേപ്പർ ഫേസ് ഇൻ ഇക്വിലിബ്രിയത്തിൽ നമ്മൾ നോക്കുകയാണ് വേപ്പർ ഫേസ് മാത്രം. അപ്പൊ അവിടെ ലിക്വിഡിന്റെയും അതുപോലെ വേപ്പർ ഫേസ് രണ്ടും കൂടിയിട്ടുണ്ടായിരിക്കും അല്ലെ. അത് എന്തിനാണ്? ഈ ഇവയുടെ പാർഷ്യൽ പ്രഷർ ആയിട്ടാണ് കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ ആണ് തീരുമാനിക്കുക.
ഇത്രയേ പറയുന്നത് y1 and y2 are the mole fraction of the component 1 and 2 എന്താണ് വേപ്പർ ഫേസിൽ ഉള്ളതിനെ മാത്രം നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാനാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് കൈ 1 എന്നാണ് നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ നമ്മൾ ഇവിടെ നമ്മൾ ലിക്വിഡിന്റെ കേസിൽ ഇപ്പോൾ നമ്മൾ വേപ്പർ ഫേസ് മാത്രം കണക്കാക്കുമ്പോൾ കൈ 1 കൈ 2 ന് പകരം y1 and y2 എന്നുള്ള ഇക്വേഷൻ ആണ് കൊടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ ഡാൽട്ടൺസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ p1 അതായത് 1 കമ്പോണന്റ് ഫസ്റ്റ് കമ്പോണന്റ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കൈ 1 ഇൻടു p എന്ന് പറഞ്ഞില്ലേ ഇവിടെ നമുക്ക് എന്താ പറയുക പി വൺ ഈക്വൽ ടു വൈ വൺ ഇൻറ്റു പി ടോട്ടൽ ആയിരിക്കും ആൻഡ് ദെൻ പി ടു ഈക്വൽ ടു വൈ ടു ഇൻറ്റു പി ടോട്ടൽ ഈ പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടിൻ്റെയും വേപ്പർ പ്രഷർ കൂടിയിട്ടുള്ളത് നമ്മൾ നേരത്തെ പ്യുവർ എന്ന് എഴുതിയത് പോലെ തന്നെ ഇവിടെ നമുക്ക് പി ടോട്ടൽ എന്ന് പറയാം അതായത് ലിക്വിഡിലും വേപ്പറിലും എന്തുണ്ട് കുറച്ച് കമ്പോണൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് ഒരു പി ടോട്ടൽ എന്ന് കൊടുത്തു അപ്പോൾ ജനറൽ ആയിട്ട് പി ഐ ഈക്വൽ ടു വൈ ഐ ഇൻറ്റു പി ടോട്ടൽ എന്ന് എഴുതാം അപ്പോൾ വേപ്പർ ഫേസിൽ നമ്മൾ മോൾ ഫ്രാക്ഷനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് y1 and y2 ആണ് എങ്ങനെയാണ് ഈ ഗ്രാഫ് വരണേന്നുള്ളത് ഈ ഗ്രാഫിൽ ഈ വാല്യൂസ് ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യണമെന്നുള്ളത് നമ്മൾ മുൻപ് പഠിച്ച ആ രണ്ട് ഇക്വേഷൻ പി ടോട്ടലിൻ്റെ ആ ഇക്വേഷൻ നമുക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ സൊല്യൂഷൻ നമ്മുടെ കയ്യിൽ എടുത്തിരിക്കുകയാണ് സോൾവെന്റ് സൊല്യൂട്ട് രണ്ടും ലിക്വിഡ് ഫേസിലാണ് ഒന്ന് വോളറ്റൈലാണ് രണ്ടും വോളറ്റൈലാണ് വോളറ്റൈൽ വണ്ണും വോളറ്റൈൽ ടു എന്ന് കൊടുത്തു പ്യുവർ കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷറിനെ പി വൺ എന്നും പ്യുവർ ആയിട്ടുള്ളതിന്റെ വേപ്പർ പ്രഷറിനെ നമ്മൾ പി നോട്ട് വൺ എന്നും കൊടുത്തു ഇവിടെ പ്യുവർ പി ടു ആണ് പ്രഷർ ഇനി അത് പ്യുവർ കമ്പോണന്റ് ആയിട്ട് കണക്കാക്കുമ്പോൾ പി ടു നോട്ട് നമ്മൾ കൊടുത്തു ഇനി നമ്മുടെ റോൾസ് ലോ അപ്ലൈ ചെയ്ത് പി വൺ ഈക്വൽ ടു പി വൺ നോട്ട് കൈ വൺ പി ടു ഈക്വൽ ടു പി നോട്ട് ടു പി ടു നോട്ട് കൈ ടു എന്നുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി ഇനി നമുക്കറിയാം നമ്മുടെ എക്സ് വൺ ടു എക്സ് ടു എന്നുള്ളത് അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു ആണ് മോൾ ഫ്രാക്ഷൻ അത് വൺ ആണ് ടോട്ടൽ ആയിട്ടുള്ളത് നമ്മൾ കണക്കാക്കുന്നത് അപ്പൊ സീറോ ടു വൺ വരെയാണ് എന്തായാലും ആ ഒരു വേരിയേഷൻ വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ രണ്ട് വാല്യൂ കൊടുക്കുകയാണ് കൈ വൺ ഈക്വൽ ടു സീറോ എന്നുള്ളൊരു കണ്ടീഷൻ നോക്കുന്നു അതുപോലെ കൈ വൺ ഈക്വൽ ടു വൺ എന്നുള്ള വാല്യൂവിൽ എന്താണ് പി വണ്ണിന് സംഭവിക്കണേ ഇവിടെ നോക്കാം കൈ വൺ ഈക്വൽ ടു സീറോ വരുമ്പോൾ പി വൺ വാല്യൂ സീറോ ആയിരിക്കും കൈ വൺ ഈക്വൽ ടു വൺ ആകുമ്പോൾ പി വൺ ഈക്വൽ ടു പി നോട്ട് വൺ ആയിരിക്കും ഇനി അതുപോലെ കൈ ടു ഈക്വൽ ടു സീറോ വരുമ്പോൾ പി ടു സീറോ ആയിരിക്കും കൈ ടു ഈക്വൽ ടു വൺ വരുമ്പോൾ പി ടു നോട്ട് ആയിരിക്കും ഇനി പി ടോട്ടൽ നമുക്ക് നോക്കാം പി ടോട്ടൽ ഈക്വൽ ടു പി നോട്ട് പി വൺ നോട്ട് കൈ വൺ പ്ലസ് പി ടു നോട്ട് കൈ ടു നമുക്കിനി ഈ ഇക്വേഷനൊക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഒരു ടേം നമ്മൾ മുമ്പ് കണ്ടു എങ്ങനെയാണ് ഈ എക്സ് കൈ വണ്ണിന് പകരം നമുക്കൊരു ഇക്വേഷൻ കൊടുക്കാം വൺ മൈനസ് കൈ ടു എന്നുള്ള ഇക്വേഷൻ കൊടുക്കാം കൈ ടുവിന് പകരം വൺ മൈനസ് എക്സ് വൺ കൊടുത്തിട്ട് നമ്മളൊരു പി ടോട്ടൽ എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ അപ്പൊ ആ ഇക്വേഷനാണ് ഇവിടെ കാണിക്കുന്നത് ഇത് നമ്മൾ പറയുന്നതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മൂന്ന് കണ്ടീഷൻ നോക്കണം ഈ ഗ്രാഫ് നോക്കും നമുക്ക് മൂന്ന് ലൈൻ കാണുന്നുണ്ടല്ലോ ആ മൂന്ന് ലൈൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ നോട്ടിൽ പറയുന്നത് മനസ്സിലായോ അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു കണ്ടീഷൻ നോക്കാം പി വൺ നോട്ട് എന്താണ് ഗ്രേറ്റർ ദാൻ പി നോട്ട് പി ടു നോട്ട് എന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇവിടെ നമ്മൾ പി ടോട്ടലിന്റെ ഇക്വേഷൻ എടുത്ത് എഴുതി ഇതേപോലെ തന്നെ കൈ വൺ എന്ന് പറയുന്നത് സീറോയും കൈ വൺ എന്ന് പറയുന്നത് വൺ എന്നുള്ള രണ്ട് വാല്യൂ നമ്മൾ കൊടുത്തു പി ടോട്ടലിന്റെ വാല്യൂ എന്തായിരിക്കും കൈ വൺ ഈക്വൽ ടു സീറോ വരുമ്പോൾ പി നോട്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ദെൻ പി ടി എന്ന് പറയുന്നത് എന്തായിരിക്കും പി നോട്ട് ടു പ്ലസ് പി വൺ നോട്ട് മൈനസ് പി ടു നോട്ട് രണ്ടും ക്യാൻസൽ ചെയ്ത ബാക്കി നമുക്ക് പി നോട്ട് വൺ എന്ന് കിട്ടി അല്ലെങ്കിൽ പി വൺ നോട്ട് എന്ന് നമുക്ക് കിട്ടി ഇനി നമുക്കിവിടെ പി ടു സീറോ ഗ്രേറ്റർ ദാൻ പി വൺ സീറോ ആയിട്ട് നമ്മൾ എടുക്കുകയാണ് അപ്പൊ അവിടെ നമുക്ക് ഈ ഇക്വേഷൻ നമ്മളിവിടെ എഴുതി പി ടി വാല്യൂ അതായത് പി ടോട്ടൽ ഈക്വൽ ടു പി ടു നോട്ടിന്റെ ഒരു ഇക്വേഷനും കിട്ടി ഇപ്പൊ ഇവിടെ നമ്മുടെ ഗ്രാഫ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഗ്രാഫ് ഏതിൽ അതിൽ ഈ പി വൺ നോട്ട് എന്ന് പറയുന്നത് ലെസ് വോളറ്റൈലും പി ടു നോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പി ടു സെക്കൻഡ് കമ്പോണന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് എന്താണ് ഹൈലി വോളറ്റൈൽ ആയിട്ടുള്ള കോമ്പൗണ്ട് ആയിട്ടാണ് നമ്മൾ തന്നിരിക്കുക കമ്പോണന്റ് ആയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഗ്രാഫിലുള്ളത് അപ്പൊ ആ ഗ്രാഫിൽ എങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ രണ്ട് കണ്ടീഷൻ നോക്കണ്ടേ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ടെക്സ്റ്റിൽ വരുന്ന കണ്ടീഷൻ നമ്മൾ എടുത്തു ഇത് വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണ് അപ്പൊ ഇവിടെ നോക്കാം കൈ വൺ ഈക്വൽ ടു വൺ ആകുമ്പോൾ കൈ വൺ ഈക്വൽ ടു വൺ ആകുമ്പോൾ നമുക്ക് പി വൺ എന്തായിട്ട് കിട്ടുന്നു പി നോട്ട് വൺ ആയിട്ട് കിട്ടുന്നു കണ്ടോ ആദ്യം നമ്മൾ പി
P1-ന്റെ ഗ്രാഫ് നോക്കുന്നു, P2-ന്റെ ഗ്രാഫ് നോക്കുന്നു, പിന്നീടാണ് നമ്മൾ പി ടോട്ടൽ നോക്കുന്നത്. അപ്പൊ ആദ്യം ഈ ഒരു ഭാഗത്തെ ഗ്രാഫാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. കണ്ടോ, ഇനി നമുക്ക് കൈട്ടു നോക്കാം കേട്ടോ. കൈട്ടു ഈക്വൽ ടു സീറോ, ഇവിടെ സീറോ ആണ് കൈട്ടു. അപ്പൊ പി ടു വാല്യൂ എത്രയായിരിക്കും? പി ടു ഇവിടുന്ന് സീറോ ആണ്. പിന്നെ ഇവിടെ നിന്നാണ് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് പ്യുവർ കമ്പൗണ്ടിന്റെ വരെ ഇവിടെ എത്തുന്നത്. ഇനി കൈട്ടു ഈക്വൽ ടു വൺ ആകുമ്പോൾ നമുക്ക് പി ടു വാല്യൂ എന്ത് കിട്ടി? പി നോട്ട്, പ്യുവർ കമ്പോണന്റ്. അതായത് ഈ സൈഡിൽ എന്ന് പറയുമ്പോൾ കൈ വൺ എന്ന് പറയുമ്പോൾ ഇവിടെ വണ്ണ് മാത്രമാണ് ഉണ്ടാവുക. കൈ വൺ ഈക്വൽ ടു വൺ എന്ന് പറയുമ്പോൾ ഇവിടെ കൈ ടു ഈക്വൽ ടു വൺ എന്ന് പറയുമ്പോൾ പ്യുവർ കമ്പോണന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പോണന്റ് പി ടു സെക്കൻഡ് കമ്പോണന്റ് മാത്രമാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണുന്നത്. ഇനി അപ്പൊ ഇത് രണ്ടും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇവിടെ നമ്മൾക്ക് ഈ പി നോട്ട് കൈ വൺ ഈക്വൽ ടു വൺ എന്ന് പറയുമ്പോൾ പി വൺ സീറോ ആണ്, സീറോ സീറോ ആണ്. ഇവിടെ നിന്ന് നമ്മളിത് ഇൻക്രീസ് ചെയ്ത് ഇൻക്രീസ് ചെയ്ത് ഇവിടേക്ക് എത്തുന്നു. അതൊക്കെ പറഞ്ഞു. ഇനി പി ടോട്ടലിന്റെ ഗ്രാഫ് നോക്കാം. പി ടോട്ടലിൽ കൈ വൺ ഈക്വൽ ടു സീറോ വരുമ്പോൾ ഇവിടെയാണ് അല്ലെ, എന്തായിരിക്കും പി പി ടോട്ടൽ? പി നോട്ടു ആണ്. കണ്ടോ, ഇനി കൈ വൺ ഈക്വൽ ടു വൺ വരുമ്പോൾ പി ടോട്ടൽ പി നോട്ട് വൺ ആണ് കിട്ടി. കണ്ടോ, ഇനി അതുപോലെ കൈ ടു ഈക്വൽ ടു സീറോ വരുമ്പോൾ പി ടി പി ടോട്ടൽ എന്ന് പറയുന്നത് പി വൺ നോട്ട് ആണ്. ദെൻ കൈ ടു ഈക്വൽ ടു വൺ വരുമ്പോൾ പി ടി എന്നുള്ളത് പി നോട്ടു ആണ്. കണ്ടോ, അപ്പൊ ഇത്രയും ആ ഒരു ഇക്വേഷനിൽ നിന്നാണ് ഈ ഗ്രാഫിലേക്ക് നമ്മൾ എത്തുന്നത്. മനസ്സിലായോ? ഈ ഗ്രാഫ് തന്നെയാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ടെക്സ്റ്റിൽ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവിടുന്ന് ഇവിടെ നോക്കാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൈ വൺ ഇവിടെ നിന്ന്, അതായത് സീറോ കൊടുത്ത് ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് വരികയാണ് മോൾ ഫ്രാക്ഷൻ. ഇവിടെ എത്തിയപ്പോൾ അത് യൂണിറ്റ് ആയി. അതുപോലെ കൈ ടു ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്, അതായത് ഇവിടെ സീറോ ആണ് കോൺസെൻട്രേഷൻ. ഇവിടെ എന്തില്ല, കൈ വൺ ഇല്ല, കൈ ടു മാത്രമാണ് ഉള്ളത്, സെക്കൻഡ് കമ്പോണന്റ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ സീറോ ഇവിടെ നിന്ന് ഇൻക്രീസ് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ വൺ ആയി അതിൻ്റെ കോൺസെൻട്രേഷൻ മോൾ ഫ്രാക്ഷൻ. മനസ്സിലായോ? അപ്പം ഈ ഒരു എക്സ്പ്ലെയിൻ എന്താണ്, ഒരു ചെറിയൊരു ഡെറിവേഷൻ വഴിയാണ് നമ്മൾ ഈ ഒരു ഗ്രാഫിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഗ്രാഫ് നന്നായി പഠിക്കണം, നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഗ്രാഫാണ്. അപ്പം മനസ്സിലായല്ലോ ഗ്രാഫ് എങ്ങനെയാണ് വന്നതെന്നുള്ളത്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് റോയ്സ് ലോ ഈസ് എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറി ലോ എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഹെൻറി ലോനെ നന്നായി പഠിച്ചു കഴിഞ്ഞു, റോൾസ് ലോനെ പറ്റി പഠിച്ചു, ഇനിയും റോൾസ് ലോയുടെ അപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം അതിനിടയിൽ നമ്മൾ രണ്ട് ലോയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാണ്. നമുക്കറിയാം റോൾസ് ലോയുടെ പ്രത്യേകത എന്താ, അത് അപ്ലൈ ചെയ്യുന്നത് അപ്ലിക്കബിൾ ടു അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് ആർക്കാണ്, വേപ്പർ പ്രഷർ ഓഫ് വോളറ്റൈൽ കമ്പോണന്റ് ആണ്, വോളറ്റൈൽ സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. ഹെൻറി ലോ എന്തായിരുന്നു, ഗ്യാസ് ഇൻ ലിക്വിഡ് കേസിലായിരുന്നു. അപ്പൊ നമുക്ക് റോൾസ് ലോ ഇക്വേഷൻ ഒന്ന് നോക്കാം. പി ഐ പ്രൊപ്പോർഷണൽ കൈ വൺ, കൈ ഐ പി ഐ ഈക്വൽ ടു നമ്മൾ പ്രൊപ്പോർഷണൽ സൈൻ മാറ്റിയിട്ട് നമ്മൾ എന്താണ് പ്യുവർ കമ്പൗണ്ടിന്റെ പാർഷ്യൽ പ്രഷറിലേക്ക് മാറ്റി. ഹെൻറി ലോയിൽ അതുപോലെ നമ്മൾ പി പ്രൊപ്പോർഷണൽ കൈ എന്നുള്ള ഇക്വേഷൻ കൊടുത്തു. അവിടെ നമ്മൾ കെ എച്ച് ഹെൻറി കോൺസ്റ്റന്റ് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്തത് അല്ലേ. അപ്പൊ നമുക്ക് രണ്ടിലും എന്താണ്, പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് വോളറ്റൈൽ കമ്പോണന്റ് അല്ലെങ്കിൽ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ഇവിടെ നമ്മൾ വോളറ്റൈൽ കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, ഹെൻറി ലോയിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. എന്ത് മാത്രമാണ് വ്യത്യാസം, ഓൺലി ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കെ എച്ച് ഡിഫേഴ്സ് ഫ്രം പി വൺ നോട്ട്. ദ റോൾസ് ലോ ബിക്കം എ സ്പെഷ്യൽ കേസ് ഓഫ് ഹെൻറി ലോ. അതിൽ എന്ത് വരുന്നു, കെ എച്ച് വാല്യൂ ഈസ് ഈക്വൽ ടു പി വൺ നോട്ട് ആയിട്ട് മാറുന്നു. ഇതാണ് ഒരു വ്യത്യാസം ഉള്ളത്. അപ്പൊ ഇത് പരീക്ഷയ്ക്ക് ഇടയ്ക്ക് ചോദിക്കലുണ്ട്, അപ്പൊ പഠിക്കണം. ഇത്രയേ ഉള്ളൂ, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുക, ഇത് ഇക്വേഷൻ കമ്പയർ ചെയ്യും, ഈ രണ്ട് വാല്യൂ നമുക്ക് രണ്ട് കോൺസ്റ്റന്റുകളും നമ്മൾ ഈക്വൽ ആണ് എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത കണ്ട അപ്പൊ ലിക്വിഡ് ടു ലിക്വിഡ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് അല്ലെ. അടുത്ത് നമ്മൾ നോക്കുന്നത് സോളിഡ്സ് ഇൻ ലിക്വിഡ് ആണ്, വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ് ഉള്ള കണ്ടീഷൻ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റിൽ എങ്ങനെയുണ്ട്, സോഡിയം ക്ലോറൈഡ്, ഗ്ലൂക്കോസ്, യൂറിയ ആൻഡ് കേൻ ഷുഗർ വാട്ടറിലുള്ള ഒരു സൊല്യൂഷൻ, അതുപോലെ അയഡിൻ ആൻഡ് സൾഫർ കാർബൺ ഡൈസൾഫൈഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ. അതാണ് നമ്മൾ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് പറഞ്ഞത്. ഇനി നമുക്കിവിടെ നോക്കാം എങ്ങനെയാണ് ഈ സോളിഡ് ഒരു ലിക്വിഡിലേക്ക് ഡിസോൾവ് ആകുമ്പോൾ വേപ്പർ പ്രഷർ എന്തൊക്കെ സംഭവിക്കുന്നു, അത് വെച്ചൊരു ഗ്രാഫൊക്കെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ പ്യുവർ സോൾവെൻറ്റിൻ്റെ മാത്രം എടുക്കുകയാണ്. കണ്ടോ, ഈ ഡയഗ്രത്തിൽ പ്യുവർ സോൾവെൻറ്റ് ഈ ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമുക്കറിയാം ഒരു ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇവ എന്ത് ചെയ്യുന്നു, ഇവാപറേറ്റ് ചെയ്യുന്നു, വേപ്പേഴ്സ് ഉണ്ടാകുന്നു, വേപ്പേഴ്സിന് എസ്കേപ്പ് ചെയ്യാൻ സാധിക്കില്ല, അവരിവിടെ നിന്നിട്ട് ഒരു പ്രഷർ എക്സൈറ്റ്. അപ്പോൾ ഈ എൻ്റെ സർഫസിൽ ആര് മാത്രമേ ഉള്ളൂ, സോൾവെന്റ് മാത്രമേ ഉള്ളൂ അല്ലെ. ദ എൻ്റയർ സർഫസ് ഈസ് ഓക്യുപൈഡ് ബൈ ദി മോളിക്യൂൾസ് ഓഫ് ദ സോൾവെന്റ്. ഇനി ഈ പ്യുവർ സോൾവെന്റിലേക്കാണ് നമ്മൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള, ഇവർ ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിന് സോളിഡിന് ഒരു പ്രത്യേകതയുണ്ട്, നോൺ വോളറ്റൈൽ ആണ്, ഈസിലി ഇവാപറേറ്റ് ചെയ്യില്ല.
അങ്ങനെയുള്ള സൊല്യൂട്ട് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് നമുക്ക് ഈ ഡയഗ്രത്തിൽ നോക്കാം. അപ്പൊ ഈ ഗ്രീൻ കളറിൽ കാണിക്കുന്നതാണ് നമ്മുടെ സൊല്യൂട്ട്. വൺ മോൾ സോൾവെന്റിലേക്ക് വൺ മോൾ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ആ ഈ സർഫസിൽ രണ്ട് പാർട്ടിക്കിൾസ് അല്ലെ, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യാൻ തുടങ്ങി. അപ്പോ സർഫസിൽ സോൾവെന്റ് മോളിക്യൂൾ ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന പോർഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻ എന്തായി? റിഡ്യൂസ് ചെയ്തു. മനസ്സിലായോ? അപ്പൊ സോൾവെന്റ് മോളിക്യൂൾ എസ്കേപ്പ് ചെയ്യുന്നത്, നമുക്കറിയാം സോൾവെന്റ് ആയിട്ടുള്ളത് ഇവിടെ ലിക്വിഡ് ആണ്, ലിക്വിഡ് സൊല്യൂഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ലിക്വിഡ് ആണ് വേപ്പറൈസ് ചെയ്ത് പോകേണ്ടത് അല്ലെ. പക്ഷെ അവയ്ക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമുക്ക് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്ന കൂടുതൽ മറ്റ് സോല്യൂട്ട് പാർട്ടിക്കൾ ഉള്ളത് കൊണ്ട് കുറച്ച് പാർട്ടിക്കൾ മാത്രമാണ് എന്താണ് സോൾവെന്റ് മോളിക്യൂൾ മാത്രമാണ് എസ്കേപ്പിംഗ് ഫ്രം ദി സർഫസ് ഇലേക്ക് എത്തുന്നുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ സോൾവെന്റ് പാർട്ടിക്കിൾസ് ഇവാപറേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന വേപ്പർ പ്രഷറിന്റെ അളവ് കുറഞ്ഞു. അതായത് വേപ്പർ പ്രഷർ അവിടെ കുറഞ്ഞു. അതായത് നമുക്ക് പറയാം, അറ്റ് എ ഗിവൻ ടെമ്പറേച്ചർ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ലെസ് ദാൻ വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുർ സോൾവെന്റ്. ദ ഡിക്രീസ് ഇൻ ദ വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് പ്രസന്റ് ഇൻ ദ സൊല്യൂഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ്സ് നേച്ചർ. അതായത് ക്വാണ്ടിറ്റി എത്രത്തോളമാണ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് കൂടുതൽ ആഡ് ചെയ്ത എൻ്റെ സർഫസിൽ കൂടുതൽ ഒക്യുപ്പൈ ചെയ്യും, അതിനനുസരിച്ചുള്ള വേപ്പർ പ്രഷർ നമ്മുടെ സോൾവെന്റ് എക്സൈറ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് പറയാം, ഒരു സോളിഡ് ലിക്വിഡിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആകുമ്പോൾ വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ എപ്പോഴും കുറവായിരിക്കും ദാൻ വേപ്പർ പ്രഷർ ഓഫ് പ്യുർ സോൾവെന്റ്. ഇവിടെ നമുക്ക് എന്ത് കാണാനായിട്ട് സാധിക്കും? ഈ അളവ് നമുക്ക് പറയണം അല്ലെ, എത്രത്തോളം അവ ഒക്യുപ്പൈ ചെയ്തു, എത്രത്തോളം എന്താണ് വേപ്പർ പ്രഷർ കുറഞ്ഞു, ആ ഒരു അളവിനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ മോൾ ഫ്രാക്ഷൻ ആയിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ റോൾസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യുന്നു. ഫോർ എനി സൊല്യൂഷൻ ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഈച്ച് വോളറ്റൈൽ കമ്പോണന്റ് ഇൻ സൊല്യൂഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ഇവിടെ ഇത്രയുള്ളൂ, എനി സൊല്യൂഷൻ ദ പാർഷ്യൽ വേപ്പർ ഈച്ച് വോളറ്റൈൽ കമ്പോണന്റ്. നേരത്തെ നമ്മൾ രണ്ട് ലിക്വിഡും വോളറ്റൈൽ ആയിരുന്നു, രണ്ട് സൊല്യൂട്ടും സോൾവെന്റും വോളറ്റൈൽ കണ്ടീഷൻ ആയിരുന്നു. ഇവിടെ നമുക്ക് സൊല്യൂട്ട്, അപ്പൊ ഏതെങ്കിലും ഒരു വോളറ്റൈൽ കമ്പോണന്റ് ആണെങ്കിൽ തന്നെ അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ ആയിരിക്കും. ഇനി ഇതിന്റെ ഈ പറഞ്ഞ കാര്യത്തിന്റെ ഒരു ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് ഗ്രാഫ് കേട്ടോ, അതിന് മുൻപ് നമുക്ക് ഈ കാര്യങ്ങളൊന്നും നോക്കാം. ബൈനറി സൊല്യൂഷൻ, സോൾവെന്റിന് നമ്മൾ വൺ എന്ന് കൊടുത്തു, സൊല്യൂട്ടിന് നമ്മൾ ടു കൊടുത്തു. സൊല്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അപ്പൊ ഓൺലി സോൾവെന്റ് മോളിക്യൂൾ പ്രസന്റ് ഇൻ ദി വേപ്പർ ഫേസ്. അപ്പൊ സോൾവെന്റ് മോളിക്യൂൾ എന്താണ് മാത്രമാണ് വേപ്പർ പ്രഷർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ പി വൺ എന്ന് കൊടുത്തു, വൺ ആണല്ലോ സോൾവെന്റ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ മോൾ ഫ്രാക്ഷൻ നമ്മൾ കൈ വൺ എന്ന് കൊടുത്തു. ഇനി പി വൺ നോട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് വേപ്പർ പ്രഷർ ഇൻ പ്യുർ സ്റ്റേറ്റ്. ഇനി നമ്മൾ റോൾസ് ലോ അപ്ലൈ ചെയ്തു, നമ്മൾ പറഞ്ഞു റോൾസ് ലോ വേണം അവിടെ നമുക്ക് അല്ലേ. അപ്പൊ റോൾസ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ പി വൺ പ്രൊപ്പോർഷണൽ കൈ വൺ, ദെൻ പി വൺ ഈക്വൽ ടു കൈ വൺ ഇൻറ്റു പി വൺ നോട്ട്. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെയാണ്, അതായത് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈസ് ഈക്വൽ ടു ദി വേപ്പർ പ്രഷർ ഓഫ് പി വൺ നോട്ട്. പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റിന് നമ്മൾ എന്ത് കൊടുക്കുന്നു, അതിന് നമ്മൾ പി നോട്ട് വൺ ആയിട്ട് കൊടുക്കുന്നു. ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ് നമ്മൾ വരയ്ക്കുന്നത്, വേപ്പർ പ്രഷറും മോൾ ഫ്രാക്ഷനും തമ്മിലുള്ള ഗ്രാഫ് കണ്ടോ. സൊല്യൂഷൻ ഒബേ റോൾസ് ലോ ഓൾ കണ്ടീഷൻസ് ആൻഡ് ഇറ്റ് വുഡ് വേപ്പർ പ്രഷർ വാരി ലീനിയർലി ഫ്രം സീറോ ടു ദി വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുർ സോൾവെന്റ്. പ്യുർ സോൾവെന്റിന്റെ എവിടെയാണോ അവിടെ വരേക്ക് അത് എന്താണ് ലീനിയർ ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഈ ഗ്രാഫ് നമ്മൾ പഠിക്കാം. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ലിക്വിഡ് ലിക്വിഡ് സൊല്യൂഷൻസ് ടു ടൈപ്സ് ഉണ്ട്, ഐഡിയൽ സൊല്യൂഷൻസ് ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ് ഓൺ ദി ബേസിസ് ഓഫ് റോൾസ് ലോ. ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സൊല്യൂഷൻസ് വിച്ച് ഒബേ റോൾസ് ലോ ഓവർ ദി എൻ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. ഇനിയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുക. അതായത് നമ്മൾ ബേസ് റോൾസ് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഐഡിയൽ സൊല്യൂഷനും നോൺ ഐഡിയൽ പറയുന്നത്. അത്രയാണ് പറയുന്നത്, റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസിനെ നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നു, അല്ലാത്തവയെ നമ്മൾ എന്ത് പറയും? നോൺ ഐഡിയൽ. അപ്പൊ ആദ്യം നമുക്ക് ഐഡിയൽ സൊല്യൂഷന്റെ കേസ് നോക്കാം. ഇനി ഐഡിയൽ സൊല്യൂഷന്റെ റോൾസ് ലോ ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഇക്വേഷനും എന്ത് ചെയ്യണം? അത് ഒബേ ചെയ്തിരിക്കണം അല്ലെ. പി വൺ ഈക്വൽ ടു പി വൺ നോട്ട് കൈ വൺ, പി ടു ഈക്വൽ ടു പി ടു നോട്ട് കൈ ടു. ഇനി ഇവിടെ എന്താണ് അടുത്ത് നമ്മൾ പറയുന്നത്? നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ ഇവോൾവ്ഡ്. അതായത് എൻതാൽപ്പി ഓഫ്
ഹീറ്റ് എനർജി ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത് സീറോ ആണ്. അതായത് നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ ആണ്, അവിടെ ഹീറ്റ് അബ്സോർപ്ഷനോ ഹീറ്റ് എന്താണ് റിലീസ് ചെയ്യണതോ ഒന്നും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ എൻതാൽപ്പിയിൽ എന്തില്ല, ചേഞ്ച് ഇല്ല. രണ്ട് കമ്പോണന്റും മിക്സ് ചെയ്യുമ്പോൾ എൻതാൽപ്പിയിൽ ഒരു ചേഞ്ചും സംഭവിക്കുന്നില്ല. അപ്പൊ നമുക്ക് ആ എൻതാൽപ്പി ചേഞ്ച് സീറോ ആണെന്ന് നമുക്ക് പറയാം. ഹീറ്റ് റിലീസ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നില്ല. ഇനി അടുത്ത് പറയുന്നത് ഇവിടെ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. അതായത് ഡെൽറ്റ മിക്സ് വി ഈക്വൽ ടു സീറോ. ഈ രണ്ട് കമ്പോണന്റിനെ നമുക്കറിയാം സൊല്യൂഷൻസ് ആണ് അല്ലെ, അപ്പൊ രണ്ട് കമ്പോണന്റിനെ മിക്സ് ചെയ്യുമ്പോൾ വോളിയത്തിൽ ഒരു ചേഞ്ചും ഇല്ല. അതായത് വോളിയം ഓഫ് സൊല്യൂഷനും സം ഓഫ് വോളിയം ഓഫ് ദ ടു കമ്പോണന്റും എന്താണ് ഒരേപോലെയാണ്. അതായത് അവ തമ്മിൽ അവർക്ക് ചേഞ്ച് ഇല്ല, ചേഞ്ച് സീറോ എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ഇൻട്രാക്ഷൻസ് ആണ്. ഈ കമ്പോണന്റിലെ എ ഇൻട്രാക്ഷൻ ബി ബി ഇൻട്രാക്ഷൻ. എ എന്ന് ഉദ്ദേശിക്കുന്നത് സൊല്യൂട്ടും സൊല്യൂട്ടും തമ്മിൽ ഇൻട്രാക്ഷനും സോൾവെന്റ് സോൾവെന്റ് തമ്മിൽ ഇന്ററാക്ഷൻ ആണ്. അത് നിയർലി ഈക്വൽ ടു സൊല്യൂട്ട് സോൾവെന്റ് ഇന്ററാക്ഷൻ ആയിരിക്കും. അതായത് രണ്ടും തമ്മിലുള്ള ഇന്ററാക്ഷൻസ് എന്തായിരിക്കും, ഒരേപോലെ ആയിരിക്കും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നു, ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നു. ഇനി അതിന്റെ എക്സാമ്പിൾസ് ആണ് കാണിച്ചിരിക്കുന്നത്. സൊല്യൂഷൻ ഓഫ് നോർമൽ ഹെക്സെയിൻ, നോർമൽ ഹെപ്റ്റെയിൻ, ബ്രോമൈൻ ഈഥെയിൻ, ക്ലോറോ ഈഥെയിൻ, ബെൻസീൻ ആൻഡ് ടോളുവിൻ. മനസ്സിലാവില്ല അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്താന്നുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടെ എന്താണ് നോൺ ഐഡിയൽ എന്താണെന്ന് കൂടെ നോക്കാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ, the solutions which do not obey Rolle's law over the entire range of concentration. അങ്ങനെയാണ് നമ്മൾ റോൾസ് ലോ. അപ്പൊ ഡു നോട്ട് ഒബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചു പി വൺ ഈക്വൽ ടു പി വൺ നോട്ട് കൈ വൺ, ആ ഈക്വൽ ടു ആയിരിക്കില്ല അല്ലെ. അപ്പൊ ഈക്വൽ അല്ല എന്ന് പറയുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ ആലോചിക്കണം. ഒന്നില്ലെങ്കിൽ എന്തായിരിക്കാം, ഹയർ ആയിരിക്കാം അല്ലെങ്കിൽ ലോ ആയിരിക്കാം. മനസ്സിലായോ? അതായത് വേപ്പർ പ്രഷർ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഈസ് ഐദർ ലെസ് ഓർ ഗ്രേറ്റർ മോർ ദാൻ ദാറ്റ് പ്രിഡിക്റ്റഡ് ബൈ റോൾസ് ലോ. ഇഫ് ഇറ്റ് ഈസ് ഹയർ ആണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. ഇനി ലോവർ ആണെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയും. പോസിറ്റീവ് ഡീവിയേഷൻ നമുക്കൊരു മീനിങ് കൊടുക്കാം, ദ വേപ്പർ പ്രഷർ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഈസ് ഹയർ ദാൻ ദാറ്റ് പ്രിഡിക്റ്റഡ് ബൈ റോൾസ് ലോ. നെഗറ്റീവ് ഡീവിയേഷൻ കൊടുക്കാം, ദ വേപ്പർ പ്രഷർ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഈസ് ലോവർ ദാൻ ദാറ്റ് പ്രിഡിക്റ്റഡ് ബൈ റോൾസ് ലോ. ഇതാണ് നോൺ ഐഡിയൽ സൊല്യൂഷനെ പറ്റിയിട്ട് പറയുന്നത്. നോൺ ഐഡിയൽ സൊല്യൂഷൻ ഇപ്പൊ ടു ടൈപ്സ് ഉണ്ട്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ ഉണ്ട്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഇനി ഒരു കമ്പാരിസൺ ഒന്നും കൂടെ നമുക്ക് നോക്കാം, പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷനും. ഇനി ദ വേപ്പർ പ്രഷർ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് പ്രിഡിക്റ്റഡ് ബൈ റോൾസ് ലോ. അപ്പോഴാണ് പോസിറ്റീവ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞു. ഇനി വേപ്പർ പ്രഷർ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഈസ് ലെസ് ദാൻ പ്രിഡിക്റ്റഡ് ബൈ റോൾസ് ലോ. അപ്പൊ നമ്മൾ അതെന്താണ്, കുറഞ്ഞാണ് വരുന്നത് അല്ലെ, നെഗറ്റീവ് ആയിട്ട്. അപ്പൊ ഗ്രാഫിലേക്ക് ഒന്ന് ജസ്റ്റ് നോക്കാം. ഇപ്പൊ ഈ ഡോട്ടഡ് ആയിട്ടുള്ള ഡാഷ്ഡ് ആയിട്ടുള്ള ലൈൻസ് ആണ് നമ്മുടെ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് ഇവ എന്ത് ചെയ്യാണ്, ഹയർ ആയിട്ട്, വേപ്പർ പ്രഷർ ഓഫ് നോൺ ഐഡിയൽ സൊല്യൂഷൻ ഹയർ ദാൻ ദാറ്റ് പ്രിഡിക്റ്റഡ് ബൈ. അപ്പൊ ഇതാണ് റോൾസ് ലോയുടെ ഗ്രാഫ്, ഇത് അതിനേക്കാൾ കൂടുതലായിട്ട് വരുന്നു. അപ്പൊ നമ്മളത് പോസിറ്റീവ് ആയിട്ട്, ഇപ്പൊ ഓരോ ലൈൻ നോക്കിയാൽ, അതായത് പി വണ്ണിന്റെ ലൈൻ നോക്കിയാൽ അതും പോസിറ്റീവ് ആയിട്ട് ഡിവേറ്റ് ചെയ്തു, പി ടുന്റെ ലൈൻ പോസിറ്റീവ് ആയിട്ട് ഡിവേറ്റ് ചെയ്തു, പി ടോട്ടൽ എടുത്താലും അത് പോസിറ്റീവ് ആയിട്ട് ഡിവേറ്റ് ചെയ്തിരിക്കുന്നു. ഇനി നേരെ തിരിച്ചാണ് ഇവിടെ വരുന്നത് അല്ലെ. ഇവിടെ നമുക്ക് നോക്കി, ഇതാണ് നമ്മുടെ ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ്, അല്ലെങ്കിൽ റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷന്റെ ഗ്രാഫാണ് ഈ ഡാഷ്ഡ് ലൈൻ. അതിന് താഴെയാണ് ലെസ്സർ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്, കണ്ടോ, സ്മോൾ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പൊ താഴേക്ക് അതിനെ നെഗറ്റീവ് ഡീവിയേഷൻ എന്ന് പറയുന്നു. ഇനി ഇതെന്താണ് ഈ പോസിറ്റീവ് ആയിട്ട് പോകാനുള്ള കാരണം, ഇതെന്താണ് താഴേക്ക് നെഗറ്റീവ് ആയിട്ട് വരാനുള്ള കാരണം എന്നുള്ളതാണ് നമ്മൾ അടുത്ത പോയിന്റിൽ പറയുന്നത്. അതായത് എ ബി ഇൻട്രാക്ഷൻ weaker than those between AA or BB interaction in the case of positive deviation. അതായത് സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ വീക്കാണ്. അപ്പൊ എന്താ സംഭവിക്കുക, ഇവർക്ക് ഈ മോളിക്യൂൾസിന് ഈസിലി എസ്കേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവയുടെ വേപ്പർ പ്രഷർ കൂടും, മനസ്സിലായോ? അപ്പൊ അത് എന്തായാലും നമ്മുടെ സാധാരണ കേസിൽ നിന്ന് പോസിറ്റീവ് ആയിട്ട്, അതായത് മുകളിലേക്ക് കൂടും വേപ്പർ പ്രഷർ, അപ്പൊ പോസിറ്റീവ് ആയിട്ട് ഡീവിയേറ്റ് ചെയ്യുന്നു പറയാം. ഇനി നെഗറ്റീവ് ഡീവിയേഷൻ എന്താ സംഭവിക്കുന്നത്, സൊല്യൂട്ടും സോൾവെന്റും തമ്മിലുള്ള ഇന്ററാക്ഷൻ, അതായത് സൊല്യൂഷനിൽ എ ബി സൊല്യൂഷൻ ആയിക്കഴിഞ്ഞാൽ എ ബി തമ്മിലുള്ള ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്. അപ്പൊ അവയ്ക്ക് എളുപ്പത്തിൽ വേപ്പറൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, മോളിക്യൂൾസിന് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് വേപ്പർ ഫേസിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ എന്താവും, ഡിക്രീസ് സംഭവിക്കും. അങ്ങനെയാണ് ഇവ
താഴേക്കുള്ള വേപ്പർ, അതായത് വേപ്പർ പ്രഷർ കുറഞ്ഞ വാല്യൂ കാണിക്കുന്ന നെഗറ്റീവായിട്ട് ഡിവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട്, മോളിക്യൂൾസ് ഓഫ് എ ഓർ ബി ഈസിലി എസ്കേപ്പ് ടു വേപ്പർ ഫേസ്, ദ വേപ്പർ പ്രഷർ സൊല്യൂഷൻ ഇൻക്രീസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് എസ്കേപ്പ് ടു വേപ്പർ ഫേസ് ഡിക്രീസ്, ദ വേപ്പർ പ്രഷർ സൊല്യൂഷൻ ഡിക്രീസ്. അതിൻ്റെ എക്സാമ്പിൾസ് കൊടുത്തിരിക്കുന്നതാണ്, മിക്സ്ചർ ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ, അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ്, അസറ്റോൺ ആൻഡ് സി സി എൽ ഫോർ, ദെൻ സൊല്യൂഷൻ ഓഫ് ഫീനോൾ ആൻഡ് അനിലീൻ, ക്ലോറോഫോം ആൻഡ് അസറ്റോൺ. മനസ്സിലായോ? ഗ്രാഫ് വരയ്ക്കുക. നമ്മൾ നേരത്തെ വരച്ച അതേ ഗ്രാഫ് തന്നെയാണ്, അതിൽ പോസിറ്റീവായിട്ട് ഡിവൈറ്റ് ചെയ്യുന്നത് പോസിറ്റീവ് ഡിവിയേഷൻ ആയിരിക്കും, ഈ ലൈന് താഴേക്ക് വരച്ച നെഗറ്റീവ് ഡിവിയേഷൻ ആയിരിക്കും. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു രണ്ട് ഗ്രാഫുകളാണിത്, ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ മൂന്ന് ടൈപ്പും, അതായത് ഐഡിയൽ സൊല്യൂഷനെയും നോൺ ഐഡിയൽ സൊല്യൂഷനിൽ വരുന്ന രണ്ട് കേസുകളും കൂടെ നമുക്ക് ഒരുമിച്ച് നോക്കാം. ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ. ഐഡിയൽ സൊല്യൂഷനെ പറ്റിയിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ പോസിറ്റീവ് ഡീവിയേഷൻ ഒരുമിച്ച് ആക്കിയിട്ട് കൊടുത്തിരിക്കുകയാണ്, എളുപ്പത്തിൽ പഠിക്കാം നമുക്കപ്പോൾ. ഒബേ റോൾസ് ലോ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, ഒബേ ചെയ്യുന്നു. ഡെൽറ്റ എച്ച് മിക്സിംഗ് ഈക്വൽ ടു സീറോ ആണ്, ഡെൽറ്റ വി മിക്സിംഗ് ഈക്വൽ ടു സീറോ ആണ്. ഇന്ററാക്ഷൻ നമ്മൾ പറഞ്ഞു, എ ബി ഇന്ററാക്ഷൻ ഈക്വൽ ടു എ ഇന്ററാക്ഷൻ ബി ബി ഇന്ററാക്ഷൻ. അതിന്റെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, പഠിക്കാൻ എളുപ്പത്തിലുള്ള ഒരു സ്ലൈഡ് ആക്കിയിട്ട് ഇട്ടിരിക്കുന്നു എന്ന് മാത്രം. ഇനി പോസിറ്റീവ് ഡീവിയേഷൻ ഡു നോട്ട് ഒബേ, അപ്പൊ നമുക്ക് പറയാം നോട്ട് ഈക്വൽ ടു ആണ്. പി ടോട്ട് എ നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ പി എ പ്ലസ് പി ബി, അപ്പോഴാണ് ഹയർ ആയിട്ട് വരുന്നത്. ഇനി ഡെൽറ്റ വി മിക്സിംഗ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും, ഡെൽറ്റ എച്ച് മിക്സിംഗ് ഗ്രേറ്റർ ദാൻ സീറോ ആയിരിക്കും. അതായത് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും, ദെൻ ഇത് പോസിറ്റീവ് ക്വാണ്ടിറ്റി. ഇന്ററാക്ഷൻ വീക്കാണ് അല്ലേ, വീക്ക് ഇന്ററാക്ഷൻ ആണ്, അപ്പോൾ എളുപ്പത്തിൽ അത് വേപ്രൈസ് ചെയ്യും, പോസിറ്റീവായിട്ട് ഡിവൈഡ് ചെയ്യും. ഇവിടെയാണെന്നുണ്ടെങ്കിലോ ഇന്ററാക്ഷൻ എ ബി ഇന്ററാക്ഷൻ വളരെ സ്ട്രോങ് ആണ്, എളുപ്പം ഇതാവില്ല. അപ്പോൾ എന്താണ് എ ബി ഇന്ററാക്ഷനേക്കാളും എന്താണ് എ ബി ഇന്ററാക്ഷൻ സ്ട്രോങ് ആണ് എയേക്കാളും ബി എക്കാളും, അപ്പം നെഗറ്റീവായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ എക്സാമ്പിൾസും മനസ്സിലായാലും ഈ ഗ്രാഫ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫാണ്, ഇത് പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്നു, ഇതൊരു നെഗറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ്. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് ഒരു നോട്ട്, നല്ലൊരു നോട്ട് നിങ്ങൾക്ക് റെഡിയാക്കാം തമ്മിലുള്ള വ്യത്യാസം. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, എക്സാമ്പിൾസ് നോക്കാം, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. എക്സാമ്പിൾസ് നോക്കാം. സം മോർ എക്സാമ്പിൾസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് നെഗറ്റീവ് ഡീവിയേഷൻ. ഇതൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾ പഠിക്കുക, നോട്ട് ചെയ്ത് വെക്കുക, നമ്മൾ ഏതൊക്കെയാണ് എന്നുള്ളത്. നമ്മൾ ടെക്സ്റ്റിലുള്ള കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അടുത്തതായിട്ട് മിക്സ്ചേഴ്സ് ഓഫ് എത്തനോൾ ആൻഡ് അസറ്റോൺ, നമ്മുടെ ടെക്സ്റ്റിലുള്ള ഒരു എക്സാമ്പിളാണ്, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ എക്സാമ്പിളാണ്. എത്തനോൾ ആൻഡ് അസറ്റോൺ, പ്യുർ എത്തനോൾ മോളിക്യൂൾസ്, ഇവിടെ വന്നിട്ട് സോറി, സൊല്യൂഷൻ ഓഫ് മെത്തനോൾ ആൻഡ് ബെൻസിൻ്റെ ഒരു ഒരു ഡയഗ്രാണ് കൊടുത്തിരിക്കുന്നത്, അതായത് മെത്തനോളിന്റെ ഒരു ഡയഗ്രാണ്. ഇത് ഹൈഡ്രജൻ ബോണ്ട് കാണിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എത്തനോളിന്റെ കേസിൽ വരുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, എത്തനോളില് നമുക്കറിയാം ഹൈഡ്രജൻ ബോണ്ടഡ് ആണ്, നമ്മൾ അസറ്റോൺ ആഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് മോളിക്യൂൾ ഗെറ്റ് ഇൻ ബിറ്റ്വീൻ ദ ഹോസ്റ്റ് മോളിക്യൂൾസ് ആൻഡ് ബ്രേക്ക് സം ഓഫ് ദി ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ദം. അപ്പോൾ ദെൻ വീക്ക്, അവരുടെ ഇന്ററാക്ഷൻസ് എന്തായി, വീക്കായി, ഈ ഹൈഡ്രജൻ ആ സ്ട്രെങ്ത് കുറഞ്ഞു, വീക്കായി. അപ്പോൾ അവർ എളുപ്പത്തിൽ വേപ്രൈസ് ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ള ഡീവിയേഷൻ കാണിക്കുന്നു. ഇനി അതുപോലെ തന്നെ കാർബൺ ഡൈ സൾഫൈഡും അസറ്റോണിലും ഇവ തമ്മിൽ സൊല്യൂട്ട് സോൾവിങ് മോളിക്യൂൾസ് വീക്കർ ആണ്, അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അവ ഇവാപറേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വേപ്രൈസ് ചെയ്യുന്നു, വേപ്പർ പ്രഷർ കൂടുന്നു, പോസിറ്റീവായിട്ട് ഡീവിയേഷൻ കാണിക്കുന്നു. മിക്സ്ചർ ഓഫ് ഫീനോൾ ആൻഡ് അനിലിൻ നോക്കാം നമുക്ക്. ഇന്റർ മോളിക്യുലർ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ഫീനോളിക് പ്രോട്ടോൺ, ഫീനോളിക് പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ പറയാം, ഇവിടെ നമ്മൾ ഫീനോൾ ആൻഡ് അനിലിൻ ഇല്ല, ഇവിടെ ഫീനോളും വാട്ടറാണ് കാണിച്ചിട്ടുള്ളത്, എച്ച് ടു ഒ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ഗ്രാഫ് വരുന്നത്. എന്താണ് സംഭവിക്കുന്നത്, ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ഫീനോളി പ്രോട്ടോണും ലോൺ പെയർ ഓഫ് നൈഡ്രജൻ ആറ്റം അനിലിൻ സ്ട്രോങ് ആണ്, അവൻ്റെ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട് ബിറ്റ്വീൻ ദ സിമിലർ മോളിക്കുലർ വളരെ സ്ട്രോങ് ആണ്, അപ്പോൾ എളുപ്പത്തിൽ അവയെ വേപ്രൈസ് ചെയ്യാൻ സാധിക്കില്ല, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. ക്ലോറോഫോം അസറ്റോണിൻ്റെ ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്, ഇതിൽ സോറി ഡയഗ്രാണ് കാണിച്ചിരിക്കുന്നത്. ക്ലോറോഫോം മോളിക്യൂൾസും അസറ്റോൺ മോളിക്യൂൾസും തമ്മിലൊരു ഹൈഡ്രജൻ ബോണ്ട്, അവ ബ്രേക്ക് ചെയ്ത് പോകാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവ വേപ്പർ എന്താണ് വളരെ സ്ട്രോങ് ആണ്, അപ്പൊ എളുപ്പത്തിൽ വേപ്പർ ആവില്ല, വേപ്പർ ഫേസിലേക്ക് പോകുന്നില്ല, വേപ്പർ പ്രഷർ കുറഞ്ഞ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. മനസ്സിലായോ? ഇത്രയാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ്. ഇത് കൂടാതെ മുമ്പ് കണ്ട സ്ലൈഡിലുള്ള എക്സാമ്പിൾസും പഠിച്ചു വെക്കണം, എപ്പോഴും എക്സാമ്പിൾസ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി അടുത്തൊരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. എസിയോട്രോപ്സ്, എസിയോട്രോപ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആണ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ആണ്. എന്താണ് ഈ ഒരു അഞ്ച് പോയിന്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവയുടെ ഡെഫിനിഷൻ നമുക്ക് എഴുതാം.
ദേ ആർ ബൈനറി മിക്സേഴ്സ് ആണ്. അപ്പൊ രണ്ട് കമ്പോണന്റ് ആണ് ഉള്ളത്. സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ആൻഡ് വേപ്പർ ഫേസ്. ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേ കോമ്പോസിഷൻ ആയിരിക്കും. മനസ്സിലായോ? അതായത് മോൾ ഫ്രാക്ഷൻ ഓഫ് ലിക്വിഡ്, ലിക്വിഡും വേപ്പറും രണ്ടും കൂടി ഒരു ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ ബൈനറി മിക്സർ കണക്കാക്കുന്നത് എസിയോട്രോപ്സിൽ. ഇനി ലിക്വിഡിലുള്ള അതേ കോമ്പോസിഷൻ തന്നെയായിരിക്കും കമ്പോണന്റിന്റെ കോമ്പോസിഷൻ പേപ്പർ ഫേസിലും കാണാം. അപ്പൊ നമുക്ക് ലിക്വിഡ് ഫേസിലുള്ളതിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ നമ്മൾ കൈ എ എന്ന് കൊടുത്തു, വേപ്പർ ഫേസിലിന് നമ്മൾ വൈ എ എന്ന് കൊടുത്തു. അപ്പൊ ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേ കോമ്പോസിഷൻ ആയിരിക്കും. ഇനി ബി സെക്കൻഡ് കമ്പോണന്റ് എടുത്താലും അത് തന്നെ, സെക്കൻഡ് കമ്പോണന്റ് ലിക്വിഡ് ഫേസിലും വേപ്പർ ഫേസിലും ഒരേ കോമ്പോസിഷൻ. അതുകൊണ്ട് തന്നെ അവ ഒരേ കോമ്പോസിഷൻ ആണ് കാണിക്കുന്നത്, സെയിം കോമ്പോസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ അവ ബോയിൽ ചെയ്യുന്നത് അറ്റ് പർട്ടിക്കുലർ അല്ലെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും ബോയിൽ ചെയ്യുന്നത്. ഇനി ഇവയെ നമ്മൾ വളരെ മിക്സ് ആയിട്ട് എന്താണ് സെയിം കോമ്പോസിഷനിൽ നിൽക്കുക, ഇവയെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. നോട്ട് പോസിബിൾ ടു സെപ്പറേറ്റ് ദ കമ്പോണൻറ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പൊ ഈ ഒരു അഞ്ച് പോയിന്റുകൾ പ്രത്യേകതകൾ പറഞ്ഞാൽ നമുക്ക് എസിയോട്രോപ്സ് എന്താന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി ഈ എസിയോട്രോപ്സ് രണ്ട് തരത്തിലാണുള്ളത്, മിനിമം ബോയിലിംഗ് എസിയോട്രോപ്സും മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്സും. എന്താണ് മിനിമം ബോയിലിംഗ് എസിയോട്രോപ്സ്? മിനിമം ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ ബോയിലിംഗ് പോയിന്റ് കുറച്ച് അല്ലെ, അതായത് ബോയിൽ ആവാനായിട്ട് കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താല് അവ എന്താവുന്നു ബോയിൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ചെറിയ ടെമ്പറേച്ചർ മതി. അപ്പൊ അവ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എ ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ എ ബി ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവ് അല്ലെ, കുറവാകുമ്പോഴാണ് അവ ചെറിയ ബോയിലിംഗ് ചെറിയ ടെമ്പറേച്ചറിൽ ബോയിൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് അവ എളുപ്പത്തിൽ എന്താവും വേപ്പർ ഫേസിലേക്ക് പോവും, വേപ്പർ പ്രഷർ കൂടി വരും, അതായത് ലാർജ് പോസിറ്റീവ് ഡിവിഷൻ ഫ്രം റോൾസിലോ കാണിക്കും. ഇനി മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്സ് എന്തായിരിക്കും? ആ മാക്സിമം ബോയിലിംഗ് ചെയ്യണം, അതായത് മാക്സിമം ടെമ്പറേച്ചർ കൊടുത്താലാണ് അവ ബോയിൽ ചെയ്യുന്നത്. അതായത് അവ ആ എ ബി ഇൻട്രാക്ഷൻ വളരെ സ്ട്രോങ് ആണ്, അവയെ എളുപ്പത്തിലേക്ക് വേപ്പർ ഫേസിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവ ലാർജ് ആയിട്ടുള്ള നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു ഫ്രം റോൾസിലോ. മനസ്സിലായോ? അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്, എത്തനോൾ വാട്ടർ മിക്സ്ചർ ഒബ്ടെയിൻ ബൈ ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ, നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ മിക്സ്ചർ, എസിയോട്രോപിക് മിക്സ്ചർ. ഏതിന് എക്സാമ്പിൾ? മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്സിന് എക്സാമ്പിൾ ആയിട്ട്. അപ്പൊ ഈ ഒരു പെർസെന്റേജിലാണ് നമുക്ക് 68% നൈട്രിക് ആസിഡും 38% വാട്ടർ എടുത്താൽ മാക്സിമം ബോയിലിംഗ് എസിയോട്രോപ്പ് അല്ലെങ്കിൽ എസിയോട്രോപ്പിന്റെ എന്താണ് പ്രോപ്പർട്ടി കാണിക്കും. ആ ടെമ്പറേച്ചർ പർട്ടിക്കുലർ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ 393.5 കെൽവിൻ ആയിരിക്കും. ഇതേ നമ്മൾ സെപ്പറേറ്റ് എടുത്താൽ ഇവരുടെ ബോയിലിംഗ് പോയിന്റ് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവാം. പക്ഷേ ഇവർ എസിയോട്രോപ്പ് ആവുമ്പോൾ അവ ബോയിൽ ചെയ്യുന്നത് ഒരേ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലായിരിക്കും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ എവിടുന്നാണ് റോൾസ്ലോയിൽ നിന്ന് തുടങ്ങി എസിയോട്രോപ്സ് വരെയാണ്. ഇനി നമുക്കൊരു പോർഷനും കൂടി ആയ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ ഇത്രയും എടുത്ത ഭാഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇനി ഇത് വെച്ചിട്ട് ഈ സൈഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ലൊരു നോട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് നോട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളതൊരു ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ അത് സേവ് ചെയ്തിടാം. പരീക്ഷയുടെ സമയമാകുമ്പോഴോ അല്ലെങ്കിൽ നോട്ട് എഴുതുമ്പോഴോ വളരെ യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.